back to my channel Nescrews. Appo innu nan oru international light aayittana vannirikkunathu oru spanish recipe. Appo nammal innu undakkan pona spanish omelette aanu. Nammude ivadathe omelette ningade bayangara different aayittulla oru omelette aanu nammude spanish le. Appo namukku nammude video ilekku ponam. Adinu munne ende channel iduvare subscribe cheyathavar subscribe cheyga. Like cheyga, share cheyga. Adhuval thana aduthu thottaduthulla oru bell icon kooda ningal enable cheyanam. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം ഫ്രൈ ചെയ്യാൻ. നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ രണ്ട് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഓണിയൻ ഇവിടെ ഞങ്ങൾ ടു ഓണിയൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് ഓണിയൻസും കൂടി ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചെയ്യാം. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതൊക്കെ നമ്മുടെ 3x ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുറച്ച് പെപ്പർ പൊടി. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ പൊട്ടാറ്റോന്റെ ഫ്രൈ മസാല നമ്മൾ അതിന്റെ 1/2 നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓംലെറ്റ് റെഡിയാക്കാൻ. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ എഗ് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/2 ഘണ്ട ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ എഗ് ബാറ്ററിന്റെ പകുതിയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോ പാൻ നന്നായി ചൂടായി വരുന്നുണ്ട്. എഗ് ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കതൊന്ന് അപ്പം ഞങ്ങൾ അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ഞങ്ങൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ചീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മേലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് നല്ല മെൽറ്റ് ആവുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള 1/2 ബാറ്റർ കൂടി ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചീസിന്റെ മേലെ ഓക്കെ, നമ്മള് 1/2 ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഈ ഓംലെറ്റ് നമുക്കൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് പാനിൽ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. സ്പാനിഷ് ഓംലെറ്റ് നമ്മള് അനിയനെ കൊണ്ട് നമ്മളെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ അതാ എന്റെ അനിയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവനെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പോ ട്രൈ ചെയ്യൂ നാഫി, എങ്ങനെയുണ്ട് എന്ന് പറയാനുണ്ട്. എന്നിട്ട് ചൂടുണ്ട് നല്ലണം. സംഭവം സാധാ ഓംലെറ്റിനെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടോ?
അതാണ് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയ ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.